നിരവധി പേർ പങ്കെടുത്ത ഒരു വലിയ കല്യാണം തന്നെയായിരുന്നു പഴയ അന്തരിച്ചുപോയ ഗായിക രാധികയുടെ മകൾ ദേവികയുടേത് എന്നാൽ അതിൽ ശ്രദ്ധേയമായി മാറുന്നത് നടി പാർവതിയും നടൻ ജയറാമും എത്തിയപ്പോഴാണ് ഇവർ അടുത്ത സുഹൃത്തുക്കളാണെന്നും ഇവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെപ്പോലെയാണ് ദേവികയും രാധികയും രാധികയുമെന്നും ഇവർ തന്നെ അറിയിക്കുന്നുണ്ട് ജയറാമിൻ്റെയും പാർവതിയുടെയും വിശേഷങ്ങൾ വൈറലാവുകയാണ് ഇപ്പോൾ ഇവരുടെ വിവാഹവേദിയിൽ ജയറാമും പാർവതിയും എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും അങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത് പാർവതി കാണാൻ അതീവ എന്ന് പ്രേക്ഷകരെല്ലാവരും എടുത്തു പറയുന്നുണ്ട് നിരവധി പേർക്ക് പാർവതിയുടെ ഈ പുത്തൻ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായി പ്രേക്ഷകർ ഇന്നും ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് നമ്മുടെ സ്വന്തം പാർവതി പാർവതിയുടെ വിശേഷങ്ങൾ അല്ലാതെയും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ചെറുതായെങ്കിലും വിശേഷങ്ങൾ പങ്കുവെച്ച് ഇപ്പോൾ പാർവതി എത്താറുണ്ട് ഇവരുടെ വീട്ടിലെ വിശേഷങ്ങളാണ് ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് രാധികയുടെ സ്ഥാനത്ത് നിന്ന് ദേവിയെ അനുഗ്രഹിക്കാനായി അശ്വതിയും എത്തിയിരുന്നു പാർവതി ഇവരുടെ കുടുംബത്തിന് വളരെയധികം അടുപ്പമുള്ള ഒരു പെൺകുട്ടിയാണ് വളരെ ചെറുതിലേ മുതൽ തന്നെ ഈ കുടുംബവുമായി വളരെ അടുപ്പം പാർവതി സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദേവിയെ കാണാനായി ഇതേ ദിവസം പാർവതി എത്തിയത് അതീവ സൗന്ദര്യത്തോടെ നിൽക്കുന്ന ദേവികയെ കണ്ടപ്പോൾ എനിക്ക് രാധിക ഓർമ്മ വന്നു എന്ന് പാർവതിയും കുറിച്ചു രാധികയും പാർവതിയും നല്ല അടുപ്പമായിരുന്നു അവർ തമ്മിൽ സുഹൃത്തുക്കളെ പോലെ തന്നെയായിരുന്നു എന്ന് പറയാം ജയറാമും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ ഈ വിവാഹം അവർക്ക് ഒട്ടും കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ദേവികയെ നേരിട്ട് അനുഗ്രഹിക്കാനായി പാർവതിയും ജയറാമും എത്തിയത് പാർവതിയും ജയറാമിനെയും കണ്ടപ്പോൾ തന്നെ ദേവികയുടെ മുഖത്ത് സന്തോഷമുണ്ടായി എന്നും അവരെ നോക്കി കൈവീശുന്നതൊക്കെ തന്നെ വീഡിയോയിൽ കാണാമെന്നും പറയുന്നു വേദിയിലെത്തി ദേവികയോടൊപ്പം ഇതേ ദിവസം ചിത്രമൊക്കെ എടുത്തു തന്നെയാണ് ജയറാമും പാർവതിയും അവിടെ നിന്ന് മടങ്ങിയത് ഞങ്ങളുടെ മകൾ തന്നെയാണ് അവൾ ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കണ്ണനെ പോലെ വളർന്ന പെൺകുട്ടി അതുകൊണ്ട് തന്നെ അവളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തന്നെ പറയാമെന്നും പ്രേക്ഷകരോട് ഇപ്പോൾ പറയുകയാണ് പാർവതിയും ജയറാമും ഇപ്പോൾ രാധികയുടെ മകളുടെ വിവാഹത്തിന് പാർവതിയും ജയറാമും എത്തിയ ഈ വാർത്ത തന്നെയാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ രാധിക ഓർമ്മ വരുന്നുവെന്നും അതെപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ടാകുമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു പിന്നണി ഗാനരംഗത്ത് വലിയൊരു നഷ്ടമായ കലാഹൃദയങ്ങൾ പാതിയിൽ നിറച്ച ശബ്ദമാണ് രാധിക തിലകിന്റേത് അർബുദ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിന് അപ്രതീക്ഷിതമായി രാധിക തിലക് വിട പറഞ്ഞപ്പോൾ സംഗീത പ്രേമികൾക്കെല്ലാം ഒരു തീരാനഷ്ടം കൂടിയാണ് ഉണ്ടായത് കാരണം രാധികയുടെ ശബ്ദത്തിൽ പുറത്തു വന്ന പാട്ടുകളെല്ലാം അത്രമേൽ മലയാളികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഇപ്പോഴും രാധിക തിലക്കിൻ്റെ ഗാനങ്ങൾ തിരഞ്ഞുപിടിച്ച് ആസ്വദിക്കുന്ന മലയാളികളാണ് കൂടുതലുമുള്ളത് രാധിക തിലകിനെ പോലെ തന്നെ സംഗീതത്തിന്റെ വഴിയാണ് ഏകമകൾ ദേവികയുടെയും എന്ന് പറയാം അമ്മയുടെ പാട്ടുകൾ തന്നെ തിരിച്ചുകൊണ്ട് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഇടയ്ക്ക് ദേവിക ശ്രമിച്ചിരുന്നു അത് വലിയ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു കാരണം രാധിക ആലപിച്ച ഗാനങ്ങളെല്ലാം അന്നും ഇന്നും ഹിറ്റുകൾ തന്നെയാണ് അത് വീണ്ടും വീണ്ടും കേൾക്കാൻ പ്രേക്ഷകരും ഏറെ തന്നെയാണ് അതുകൊണ്ട് ആ പാട്ടുകൾ ഇപ്പോൾ ഇട്ടാലും അത് പ്രേക്ഷകർ ഇരികയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യും രാധിക തിലക്കിന്റെ ശബ്ദത്തിലൂടെ മലയാളികൾ നെഞ്ചിലേറ്റിയ മായാമഞ്ചലിൽ കാനനക്കുയിലെ ദേവസംഗീത നീയൽ എന്നീ ഗാനങ്ങൾ രാധികയുടെ മകൾ ദേവിക സുരേഷും ഗായിക ശ്വേതാ മേനോനും ചേർന്ന് പുനരുവിഷ്കരിച്ചത് അന്ന് വളരെയധികം വൈറലായിരുന്നു ശ്വേതാ മോഹൻ്റെ നിർമ്മാണത്തിൽ ദേവിക സുരേഷാണ് വീഡിയോയിൽ രാധയുടെ പാട്ടുകളെന്ന് പാടിയത് സംഗീതം പഠിച്ചിട്ടില്ലാത്തതിനാൽ ചെയ്യാൻ മടിയുണ്ടായിരുന്നുവെന്നും സംഗീതം തൻ്റെ മേഖലയല്ല എന്നും അങ്ങനെയാണ് താൻ കണ്ടിരുന്നതെന്നും ഒരു കുറിപ്പിൽ ദേവിക വിശദമായി പറഞ്ഞു എന്നാൽ തൻ്റെ അമ്മയെ ഓർക്കുന്ന മലയാളികൾക്ക് വേണ്ടി തനിക്കിത് നൽകണമെന്ന് തോന്നി എന്നുകൂടിയാണ് അന്ന് ദേവിക ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ